പ്രശാന്ത്, ഈ അയോഗ്യതാ വിധി വന്നതിന് ശേഷം അത് രാഷ്ട്രീയമായി വലിയ തരത്തിൽ കോൺഗ്രസ് രാജ്യത്ത് ഉപയോഗിച്ചു എന്നുള്ളത് പ്രധാനമാണ്. അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഐക്യത്തിലേക്ക് പോലും കാര്യങ്ങളെ കൊണ്ടുപോയി. ഇപ്പോൾ അതേ കർണാടകയിലടക്കം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഈ പ്രസംഗം നടന്നയിടത്ത്. അവിടെ ഇപ്പോഴുണ്ടായിട്ടുള്ള നിയമപരമായ തിരിച്ചടി പോലും മറ്റൊരു തരത്തിൽ കോൺഗ്രസ് പ്രയോഗിക്കും. അപ്പോഴും ഈ ബി ജെ പി അതിന് ബദലായി വയ്ക്കുന്ന ഒരു വിമർശനമുണ്ട്. ഒരു വിഭാഗത്തെ അടക്കം രാഹുൽ ഗാന്ധി വിമർശിച്ചു, അപമാനിച്ചു എന്നതടക്കം രാഷ്ട്രീയമായി ഈ വിധി എങ്ങനെയായിരിക്കും ബി ജെ പിയും കോൺഗ്രസും ഉപയോഗിക്കുക? തുടർന്നുള്ള നിയമപരമായ അടക്കമുള്ള നീക്കങ്ങൾ എങ്ങനെയാകും കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോവുക? നിമി, എന്തായാലും ഈ വിധി കോൺഗ്രസ് പ്രതീക്ഷിച്ചതാണ്. എന്തായാലും രാവിലെ കോൺഗ്രസ് നേതാക്കളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ ഇന്നലെ യോഗമൊക്കെ ചേർന്നിരുന്നു. ഗുജറാത്ത് സെഷൻസ് കോടതിയിൽ നിന്ന് ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിധിയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള ഒരു നിലപാടാണ് അഭിഭാഷകരും കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇതിനെ എങ്ങനെ മറികടക്കാം എന്നത് സംബന്ധിച്ചുള്ള ആലോചന കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സൂറത്ത് സെഷൻസ് കോടതിയിൽ നിന്ന് ഏറ്റിരിക്കുന്നത്. രാഹുൽ ഗാന്ധി രണ്ട് കാര്യങ്ങളാണ് സൂറത്ത് സെഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന്, ഈ ഒരു സൂറത്ത് സെഷൻസ് കോടതിക്ക് മുമ്പാകെ വന്ന അപ്പീലിൽ പറഞ്ഞിരുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എടുത്ത നിലപാട് അത് സ്റ്റേ ചെയ്യണം എന്നതായിരുന്നു. രണ്ട് കാര്യങ്ങൾ സ്റ്റേ ചെയ്യണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നത്. ഒന്ന്, ഈ കുറ്റക്കാരനാണെന്നുള്ള വിധി സ്റ്റേ ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. രണ്ടാമതായി രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് ശിക്ഷ രണ്ടു കൊല്ലത്തേക്ക് സ്റ്റേ ചെയ്യണം എന്നതാണ്. അങ്ങനെ രണ്ട് ആവശ്യങ്ങൾ ആ ഒരു അപേക്ഷയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചില വിധി റിപ്പോർട്ടുകൾ നടന്നു വരുന്നത് ഈ രണ്ട് ആവശ്യങ്ങളും തള്ളിയെന്നാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നിലനിൽക്കുന്നു, കുറ്റക്കാരനാണ് എന്നുള്ള വിധി സ്റ്റേ ചെയ്യണം എന്നുള്ളൊരു ആവശ്യം അംഗീകരിച്ചിട്ടില്ല. ഇതോടൊപ്പം ശിക്ഷ രണ്ടു കൊല്ലത്തേക്ക് സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യവും അംഗീകരിച്ചിട്ടില്ല എന്ന് ചിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിലുള്ള സ്ഥിരീകരണത്തിന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ശിക്ഷയും സ്റ്റേ ചെയ്യുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി ജയിലിലേക്ക് പോകണം എന്നുള്ള ഒരു നിലപാട് വേണ്ടി വരും. അത് തീർച്ചയായിട്ടും അക്കാര്യത്തിലുള്ള സ്ഥിരീകരണത്തിന് നമുക്ക് കാത്തിരിക്കാം. പക്ഷെ എന്തായാലും ഇപ്പോൾ തൽക്കാലം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള നിലപാട് അത് തുടരും. രാഹുൽ ഗാന്ധിയുടെ ശിക്ഷ സ്റ്റേ ചെയ്ത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം മാത്രമാണ് ഇനി ലഭിക്കേണ്ടത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ കോടതിയിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രണ്ടു കൊല്ലത്തേക്ക് തന്നെ ശിക്ഷിക്കുകയും മാനനഷ്ട കേസിൽ താൻ കുറ്റക്കാരനാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. മാനനഷ്ട കേസിൽ കുറ്റക്കാരനാണ് എന്ന് പറയുന്ന ആ ഒരു വിധി സ്റ്റേ ചെയ്യണം. ഇതോടൊപ്പം തന്നെ തനിക്ക് നൽകിയിരിക്കുന്ന ശിക്ഷയും സ്റ്റേ ചെയ്യണം. തീർച്ചയായിട്ടും കുറ്റക്കാരനാണെന്നുള്ള വിധി സ്റ്റേ ആവുമ്പോൾ സ്വാഭാവികമായും ശിക്ഷ കൂടി സ്റ്റേ ആവേണ്ടതാണ്. ഇപ്പോൾ ശിക്ഷ മാറ്റിവെക്കുകയും അതിൽ ജാമ്യം നൽകുകയും, കാരണം അപ്പീൽ പോകാനായി രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകിക്കൊണ്ട് ആ ശിക്ഷ കൂടി സ്റ്റേ ചെയ്തുകൊണ്ട് അപ്പീലിനുള്ളൊരു അവസരം നൽകുമോ എന്നതറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അടിയന്തരമായി തന്നെ ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ ഇക്കാര്യത്തിൽ വാങ്ങേണ്ടി വരും. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഒരു തരത്തിലുള്ള ഇളവും കോടതിയിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ സൂറത്ത് സെഷൻസ് കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിക്ക് കുറ്റക്കാരനാണെന്നുള്ള വിധി നിലനിൽക്കും എന്നതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ കുറ്റക്കാരനാണെന്നുള്ള വിധി വന്നതിന് ശേഷമാണ് അയോഗ്യനാക്കാനുള്ള തീരുമാനം സ്പീക്കർ കൈക്കൊള്ളുകയും പിന്നീട് ലോക്സഭാ സെക്രട്ടേറിയറ്റ് കേന്ദ്രത്തിലുള്ള വിജ്ഞാപനം പുറത്തിറക്കുകയും ഒക്കെ ചെയ്തത്. അന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വിജ്ഞാപനം നിലനിൽക്കുന്നു. രാഹുൽ ഗാന്ധി ഇപ്പോഴും അയോഗ്യനാണ്. വയനാട് മണ്ഡലത്തിൽ ഇപ്പോഴും എം പി ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് വയനാട് മണ്ഡലം ഒഴിഞ്ഞു തന്നെ കിടക്കുന്നു. ഇനി രാഹുൽ ഗാന്ധി ഹൈക്കോടതിയിലേക്ക് പോകണം. ഹൈക്കോടതി ഉടൻ തന്നെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്റ്റേ നൽകിയാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് ഒരു ഇളവ് കിട്ടുകയുള്ളൂ. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു അപേക്ഷയിൻ്റെ വിശദമായി വാദം കേൾക്കാനൊക്കെയാണ് ഹൈക്കോടതി തീരുമാനിക്കുന്നതെങ്കിൽ അത് ഒരുപാട് സമയമെടുക്കും. മാത്രമല്ല ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഒരു മാസത്തിനുള്ളിൽ വെക്കേഷനിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അവധിക്കാലം കൂടി തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ 6 മാസം വരെ ഈ കേസ് നീണ്ടുപോയേക്കാം എന്നുള്ള ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത തുടരുന്നു എന്നത് പ്രധാനമാണ്. രാഹുൽ ഗാന്ധി ജയിലിൽ കൂടി പോകേണ്ട ഒരു അവസ്ഥ വരുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് അടിയന്തരമായി ഗുജറാത്ത് ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധിക്ക് ഹർജി ഈ വിഷയത്തിൽ നൽകേണ്ടി വരും. അതാണ് നിയമപരമായി ചെയ്യാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ ഇതിനെതിരെ നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകണം. സുപ്രീം കോടതിയിലേക്ക് സാധാരണ ഈ കേസുകൾ പോകുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നില്ല എന്നുള്ള ചോദ്യം സാധാരണ ഉന്നയിക്കാറുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ആദ്യം ഹൈക്കോടതിയിൽ പോയാൽ പോരെ എന്നുള്ളൊരു ആലോചനയാണ്
കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം നോക്കിയാൽ വളരെ നിർണായകമായ ഒരു ഘട്ടമാണിത്. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത തുടരുന്നു. കോൺഗ്രസിനും അത് വലിയ പ്രതിസന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് വീടൊഴിയാനുള്ള നോട്ടീസ് നേരത്തെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് നൽകിയിരുന്നു. 23-ന് വീടൊഴിയണം എന്നുള്ള നോട്ടീസാണ് രാഹുൽ ഗാന്ധിക്ക് നൽകിയത്. അപ്പോൾ 23-ാം തീയതി രാഹുൽ ഗാന്ധിക്ക് വീടൊഴിയേണ്ടി വരും. രാഹുൽ ഗാന്ധി ഇതിനകം തന്നെ സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ സാധനങ്ങൾ സോണിയാഗാന്ധിയുടെ വീട് 10 ജനുവരിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഓഫീസ് അവിടെ പ്രവർത്തിക്കും എന്നാണ് രാഹുൽ ഗാന്ധിയുമായി അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് 10 ജനുവരിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ മറ്റു സാധനങ്ങളെല്ലാം തന്നെ ഛത്തർപൂരിലെ ഒരു ഫാം ഹൗസിലേക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഈ ഛത്തർപൂരിലെ ഫാം ഹൗസ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഈ മൂന്ന് പേരുടെയും കൂടി യോജിച്ച പേരിലാണ് ഉള്ളത്. അവിടേക്ക് രാഹുൽ ഗാന്ധി താമസം മാറാനുള്ള സാധ്യതയില്ല. കാരണം സിറ്റിയിൽ നിന്ന് അത് ഏറെ അകലെയാണ്. മാത്രമല്ല സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രശ്നവും ഒക്കെ രാഹുൽ ഗാന്ധി നേരിടും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തൽക്കാലം സോണിയാഗാന്ധിയുടെ വസതിയായ 10 ജനുവരിയിൽ താമസിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. രാഹുൽ ഗാന്ധിക്ക് എന്തായാലും വീട് ഒഴിയേണ്ടി വരും. കാരണം ഗുജറാത്ത് ഹൈക്കോടതി 1-2 ദിവസത്തിനുള്ളിലൊന്നും എന്തായാലും ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നില്ല. അവിടെ നാളെയോ മറ്റന്നാളോ ആയി രാഹുൽ ഗാന്ധിക്ക് വീടൊഴിയേണ്ടി വരും. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അയോഗ്യത തുടരുന്നു എന്നത് കോൺഗ്രസിന് ഒരു പ്രതിസന്ധിയാണ്. രാഷ്ട്രീയമായി ഇത് കോൺഗ്രസ് ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിലുള്ള ഒരു സഹതാപ വോട്ടുകളൊക്കെ നേടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. രക്തസാക്ഷി പരിവേഷം രാഹുൽ ഗാന്ധി. പ്രശാന്ത്, ഞാൻ പ്രശാന്തിലേക്ക് തിരിച്ചു വരാം.